നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ IIT IIM അല്ലെങ്കിൽ എയിംസ് ജിപ്മർ ഒക്കെ പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നത് കുറവാണെന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എപ്പം മുതലാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാന്ന്. ഇപ്പോഴും പല കുട്ടികളും പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടെ സ്റ്റെക്കായിരിക്കുകയാണ്. സർ ഏതൊക്കെ കോഴ്സിനാണ് സ്കോപ്പ് ഉള്ളത്, എവിടെയാണ് സ്കോപ്പ് എന്നൊക്കെ. പക്ഷേ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്കിലും അതിന് ലക്ഷ്യം വെച്ച് തുടങ്ങണമെന്നുള്ളതാണ്. ഇത് ആറാം ക്ലാസ്സിൽ തന്നെ എൻട്രൻസ് എക്സാമിനേഷനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നല്ല. നമ്മളിവിടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സിലബസ് പ്രകാരം തിയറി പഠിക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു എക്സാമിനേഷൻ പേപ്പറിൽ പോയിട്ട് പകർത്തുന്നു, അതിന് A+ മാർക്കുകൾ മേടിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ളത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ വരുമ്പോൾ അങ്ങനെയല്ല, നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ട്രെയിനിങ്സുകൾ ലഭിക്കണം. അപ്പോൾ ആറാം ക്ലാസ് നിന്നും ഏഴാം ക്ലാസ് നിന്നും ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സയൻസ് ഒളിമ്പ്യാദ് പോലുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നതിനും KVPY പോലുള്ള എക്സാമിനേഷൻ എഴുതുന്നതിനൊക്കെ തയ്യാറാവണം. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചും ആ സ്ഥാപനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക എന്നുള്ളതും മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ആ കുട്ടിയെ എയിംസിൽ പഠിക്കണം അല്ലെങ്കിൽ IIT പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പത്തിലേക്ക് കൊടുക്കുക എന്നുള്ള എന്ന് കരുതിയിട്ട് ആ കുട്ടിയെ പ്രഷർ ചെയ്തിട്ട് നീ പഠിക്കുക അങ്ങനെ പഠിക്കുക ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതല്ല. ആ കുട്ടിക്ക് എന്ത് ചെയ്യുക, മോനെ ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മോളെ ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ ഇതാ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയിംസ് ആണ്, നമുക്ക് അവിടെ വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ, ഏകദേശം ഒരു 2000-3000 ഫീസുകൾ എന്തേ ഉള്ളൂ ഒരു വർഷം പഠിക്കാൻ വരുന്നുള്ളൂ, 500 രൂപയോളെ അവിടെ എന്ത് വരുന്നുള്ളൂ നമുക്ക് അവിടെ ഹോസ്റ്റൽ ഫീസ് വരുന്നുള്ളൂ. IIT എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേൾഡിലെ തന്നെ നമ്പർ 1 കമ്പനികളിൽ നല്ല സാലറിയോട് കൂടി ജോലി കിട്ടും. IIM എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് +2 കഴിഞ്ഞിട്ട് IIMലേക്ക് പോവാം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് IIMലേക്ക് പോവാം. ഇത്തരം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ചെറുപ്പം മുതൽ ഒരു ഗോൾ ഉണ്ടാക്കി കൊടുക്കുന്നുള്ള അങ്ങനത്തെ ഒരു രക്ഷിതാവ് അങ്ങനത്തെ ഒരു പേരൻ്റ് ആണ് ആ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മക്കളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചോ, ഞാൻ എൻ്റെ മകനെ ട്യൂഷന് വിട്ടിട്ടുണ്ട്, എൻ്റെ മകളെ ട്യൂഷന് വിട്ടിട്ടുണ്ട്, അവർക്ക് ഞാൻ ലാപ്ടോപ്പ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, ഒക്കെ നല്ലതാണ്. ഇതിനൊക്കെ അപ്പുറത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയോ, ആ കുട്ടിക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക, വലിയ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് അറിവ് കൊടുക്കുക, വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അത് അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളുകളിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ നിരന്തരം ഞങ്ങൾ ഓരോ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും അവിടേക്ക് എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ ലഭിക്കുന്നതൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി ഭാവിയിൽ ഞങ്ങൾ തന്നെ കുട്ടികൾക്കും വേണ്ടി അങ്ങനത്തെ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി ശരിക്കും അയാളുടെ മാർക്ക് അനുസരിച്ചല്ല രക്ഷപ്പെടുക, നിങ്ങൾ ട്യൂഷനും കൊടുത്ത് എല്ലാത്തിനും ഫുൾ A+ കിട്ടിയിട്ട് നാളെ അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ വിട്ടുവെക്കൂ. ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോർ വരുമ്പോൾ 95% ഉള്ള കുട്ടികൾക്കും 30%ഓ 25% ഒക്കെ അവർക്ക് അതിൽ മാർക്ക് നേടാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ കാരണം കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിനെ കുട്ടികളിൽ പരിചയപ്പെടുത്തണം, അവർ പഠിക്കുന്ന സിലബസിനനുസരിച്ച് അതിൽ വരുന്ന എക്സാമിനേഷൻസ് ട്രെയിനിങ് കൊടുക്കണം. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചും അത്തരം ലക്ഷ്യങ്ങളും വിദ്യാർത്ഥികളിൽ വളരെ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പാരൻസിന് സാധിച്ചു കഴിഞ്ഞാൽ, ഒരു രക്ഷിതാവിന് സാധിച്ചു കഴിഞ്ഞാൽ, അത് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അവൻ ഡോക്ടറോ എൻജിനീയറോ ആക്ടറോ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ എന്ത് ചെയ്യുക, അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, കോഴ്സുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാ ഫേസ്ബുക്കൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിരന്തരം ഇത്തരം വീഡിയോകളും ഇത്തരം കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.